വാർത്തകൾ തുടരുന്നു. ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുന്ന എഡ്വിൻ എന്ന 2.5 വയസ്സുകാരനായി ചികിത്സാ സഹായം സ്വരൂപിച്ചു വരികയാണ്. 40 ലക്ഷത്തിലേറെ രൂപയാണ് എഡ്വിൻ്റെ ചികിത്സയ്ക്കായി ആവശ്യമുള്ളത്. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് സഹായധനം സ്വരൂപിക്കുന്നത്. ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുകയാണ് എഡ്വിൻ എന്ന 2 വയസ്സുകാരൻ. ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്തിലെ നല്ലോമ്പടിയിൽ താമസിക്കുന്ന കാഞ്ഞരത്തിങ്കൽ ബിബിൻ സിമി ദമ്പതികളുടെ 2 വയസ്സും 2 മാസവും പ്രായമുള്ള മകനായ എഡ്വിൻ അപൂർവമായ വിസ്കോട്ട് ആൽഡ്രിഡ്ജ് സിൻഡ്രോം ബാധിച്ച് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പരിശോധനകളും പൂർത്തിയായി. കുട്ടിയുടെ പിതാവിന്റെ മജ്ജയാണ് മാറ്റിവെക്കുന്നത്. എഡ്വിന്റെ മൂത്ത സഹോദരൻ സമാനമായ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. എഡ്വിന്റെ ചികിത്സയ്ക്കായി 40 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബിബിനും കുടുംബത്തിനും ഈ ചികിത്സാ ചെലവ് താങ്ങാൻ സാധിക്കുകയില്ല. ബിബിൻ കാഞ്ഞിരത്തിങ്കൽ എന്നയാളുടെ കുട്ടിയുടെ ചികിത്സാ സഹായമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു തുക നമുക്ക് ആ കുഞ്ഞിൻ്റെ മജ്ജ മാറ്റിവെക്കുന്നതിന് ആവശ്യമായിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വിലയേറിയ സഹായവും സപ്പോർട്ടും ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുണ്ട്. ഈ കുട്ടിയുടെ ചികിത്സാ സഹായ ഫണ്ട് അതിന് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണവും ഉണ്ടാകണം എന്നും മാത്രം അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി ഈ കുടുംബം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതിനാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ കമ്മിറ്റി രൂപീകരിച്ച് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, M. രാജഗോപാലൻ MLA, ഈസ്റ്റ്ലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ, കണ്ണിവയൽ ഇടവകാവികാരി ഫാദർ ജോർജ് ചേലമരം എന്നിവർ രക്ഷാധികാരികളായും ഫിലോമിന ജോണി വൈസ് പ്രസിഡന്റായും ടോമി പ്ലാച്ചേരി ജനറൽ കൺവീനറുമായുള്ള ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. പ്രിയമുള്ളവരെ, എഡ്വിൻ ബിബിൻ എന്ന കുട്ടിയുടെ ചികിത്സാർത്ഥം ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം ജൂൺ ആദ്യവാരത്തിൽ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ തുടങ്ങേണ്ടതായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ സഹായിക്കാൻ വേണ്ടി സാധിക്കണം. വിധവയുടെ കൊച്ചുകാശ് പോലെ ഈ സംരംഭത്തിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കുട്ടിയുടെ ചികിത്സാ ധനശേഖരണാർത്ഥം ബിബിൻ പോൾ, ചെയർപേഴ്സൺ ആൻഡ് ജനറൽ കൺവീനർ എന്നിവരുടെ പേരിൽ ചിറ്റാരിക്കൽ ഫെഡറൽ ബാങ്ക് ശാഖയിൽ ജോയിന്റ് അക്കൗണ്ട് തുറന്നിട്ടുണ്ട്.